നമസ്കാരം എല്ലാ എൻ ഡി ബി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 13-ാം തീയതി, 1199-ാം ആണ്ട് മകരമാസം 30-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. രാവിലെ ഉത്രട്ടാതി നക്ഷത്രം ഉച്ചയ്ക്ക് ഒരു 11 മണിയെ കഴിയുമ്പോൾ ഉത്രട്ടാതി തീർന്ന് രേവതിയിലേക്ക് പോകും. എന്നാലും നമുക്ക് 6 നാഴിക നേരമെങ്കിലും അന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് ആ നക്ഷത്രം ബർത്ത്ഡേക്കും മറ്റ് കാര്യങ്ങൾക്കും എടുക്കാം. അപ്പോൾ ഇന്നത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്, ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ആഴ്ചകളിൽ നമ്മൾ വർജ്യമായിട്ടുള്ള ഒരാഴ്ചയാണ് ചൊവ്വാഴ്ച. അപ്പോൾ ഇന്ന് ശരിക്ക് പറയുകയാണെങ്കിൽ നക്ഷത്രം ഉത്രട്ടാതി ശുഭകാര്യങ്ങൾക്കെടുക്കാമെങ്കിലും ഇന്നത്തെ ദിവസം അനുകൂലപ്രദമായ ദിവസമല്ല. ചൊവ്വാഴ്ച വർജ്യമായിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് ബർത്ത്ഡേ ഒക്കെ വന്നിട്ടുള്ളവർ ഉത്രട്ടാതി നക്ഷത്രം മകരമാസത്തിലെ 2-ാമത്തെ ഉത്രട്ടാതിയാണ് വന്നത്. ഇപ്പോൾ ആദ്യത്തെ നക്ഷത്രം പക്കനാളായിട്ടും 2-ാമത്തെ നക്ഷത്രം ജന്മനക്ഷത്രമായിട്ടും എടുക്കും. ഒരു മാസത്തിൽ 2 നക്ഷത്രം വന്നാൽ, ഇതിപ്പോൾ 2-ാമത്തെ നക്ഷത്രമാണ് ഈ മാസത്തിൽ വന്നതെങ്കിലും ശരിക്ക് മകരമാസത്തിൽ 2-ാമത്തെ നക്ഷത്രമാണ് ഇന്നാണ് നമുക്ക് ബർത്ത്ഡേ ആയിട്ട് എടുക്കേണ്ടത്. എന്നിട്ട് വന്നിട്ട് ഇന്നത്തെ നക്ഷത്രം എടുക്കുമ്പോൾ ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ചൊവ്വാഴ്ചയാണ് വന്നിരിക്കുന്നത്. ചൊവ്വാഴ്ച കുറേ കഷ്ടതയേറിയ വർഷമായിട്ടായിട്ട് കാണും. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ചൊവ്വ എന്ന് പറയുമ്പോൾ അഗ്നികാരകനാണ്, തീപ്പൊള്ളലേക്കാം, അതേപോലെ ആക്സിഡൻറ്റ്, സർജറിക്ക് വിധേയമാവാം. ഇതൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വളരെ ചൊവ്വയെ പ്രീതിപ്പെടുത്തണം. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പത്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചനയൊക്കെ നടത്തണം. അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി ഒക്കെ നടത്തിപ്പോണം. കാരണം ഒരു വർഷം അനുകൂലപ്രദമല്ലാത്തതുകൊണ്ട്. മാത്രമല്ല, ഉത്രട്ടാധികാരിക്ക് 7 ശനിയും കൂടി നിലനിൽക്കുന്ന കാലഘട്ടമായതുകൊണ്ട് ശനിയും കൂടി പ്രീതിപ്പെടുത്തി പോകുന്നത് നന്നായിരിക്കും. അതുപോലെ ഇത് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലമാണ്. അല്ലാതെ ഇന്നത്തെ ദിവസം നമുക്ക് വന്നിട്ടുള്ളവർ ശുഭകാര്യങ്ങൾക്ക് ആകിലും കൊള്ളാത്ത സമയം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആകിലും ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അപ്പോൾ ഇന്നത്തെ രാഹുകാല സമയം വരുന്നത്, ഇപ്പോൾ രാഹുകാല സമയത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് യാത്ര അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ്. ഇന്ന് രാഹുകാലം വരുന്നത് 3:34 തൊട്ട് 5:01 വരെയാണ്. 3:34 തൊട്ട് 5:01 വരെ നമുക്ക് കലണ്ടറിലൊക്കെ ഇട്ടിരിക്കുന്ന നോക്കുമ്പോൾ ശരിക്കും 3:00 തൊട്ട് 4:30 വരെ ഇട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. അത് നോക്കിയിട്ട് ഇറങ്ങരുത്, വളരെ നോക്കി തന്നെ ഇറങ്ങണം. അതുപോലെ ഇന്ന് ഗുളിക കാല സമയം പറഞ്ഞത് 12:39 തൊട്ട് 2:06 വരെയാണ്. ഗുളികൻ കാലവും ഡേഞ്ചറായിട്ടുള്ള സമയമാണ്. അതുപോലെ യമകണ്ഠ കാലം വരുന്നത് 9:44 തൊട്ട് 11:11 വരെയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ ദിവസം തന്നെ ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നൊരവസ്ഥ വന്നാൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് പോവുകയേ വഴിയുള്ളൂ. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:15 തൊട്ട് 1:03 വരെയാണ്. 12:15 തൊട്ട് 1:03 വരെയാണ്. ഇതിൽ യമകണ്ഠനോ ഉളികനോ അല്ലെങ്കിൽ രാഹുവോ ഇല്ലാത്ത സമയം നോക്കി നമുക്കെടുക്കാം. ആകിലും ഈ ദിവസം ഒഴിവാക്കുന്നത് നല്ലത്. പിന്നെ ചില കാര്യങ്ങളിൽ, ഇപ്പോൾ നമ്മൾ വിദേശത്ത് വസിക്കുന്നവരാണ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്താണ്, ആ ദിവസം തന്നെ ചില ഡോക്യുമെൻറ്റ് ഒപ്പിട്ടാലേ പറ്റുള്ളൂ എന്ന് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ അഭിജിത്ത് മുഹൂർത്തം എടുക്കാവൂ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഭാഗ്യദായകമായി തീരാൻ വേണ്ടി നമ്മൾ ചുവന്ന വസ്ത്രം, ചുവപ്പ് കളറിലുള്ള വസ്ത്രം ശരീരത്തിൽ ഉണ്ടാവണം. മറ്റേ ഏത് വസ്ത്രം ധരിച്ചാലും അതിൻ്റെ കൂടെ ചുവപ്പും കൂടി നമുക്കുണ്ടാവണം.
അപ്പോൾ ചുവന്ന വസ്ത്രം നമുക്ക് വസ്ത്രധാരണത്തിന് ഉപയോഗിക്കണം. ചുവന്ന വസ്ത്രത്തിനുള്ള പ്രത്യേകത എന്താണ്? ഇന്നത്തെ ദിവസം ചുമപ്പ് വസ്ത്രം നമ്മളെ ശരീരത്തിൽ ധരിക്കുകയോ അല്ലെങ്കിൽ ചുവന്ന കർച്ചീപ്പ് നമ്മൾ ധരിക്കുകയോ അല്ലെങ്കിൽ പൊട്ടിടുന്നവരാണെങ്കിൽ ചുവന്ന പൊട്ട് നെറ്റിയിൽ തൊടുകയോ ഇപ്പോൾ കുങ്കുമമൊക്കെ തൊടുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് അവരിലേക്ക് പോസിറ്റീവ് എനർജി ആകർഷണം ചെയ്യപ്പെടുകയും നെഗറ്റീവ് അവരിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് വസ്ത്രധാരണത്തിന് നമ്മൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.